ആർദ്രപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം, നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടും ഇവർ സാന്ത്വനം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സകല വിശുദ്ധരുടെയും സകല മരിച്ചവരുടെയും ഓർമ്മ ആചരിക്കുന്ന നവംബർ മാസത്തിലെ ഈ എപ്പിസോഡിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ് ഒരു ക്രൈസ്തവൻ്റെ ആത്യന്തിക ലക്ഷ്യം. ദൈവത്തിൽ നിന്ന് വന്നവൻ ദൈവത്തിലേക്ക് തിരികെ എത്തുമ്പോൾ മാത്രമാണ് അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർത്തിയാകുന്നത്. നാം നഴ്സുമാർക്ക് ഓരോ രോഗിയെയും നിത്യജീവൻ പ്രാപിക്കുന്നതിനായി ഒരുക്കുവാനുള്ള പങ്ക് വളരെ വലുതാണ്. മരണത്തോട് മല്ലടിക്കുന്ന ഓരോ രോഗിക്കും മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ നഴ്സുമാരുടെ അനുഭവങ്ങളൊന്ന് ശ്രദ്ധിക്കൂ.
നമുക്ക് ആദ്യമേ നമ്മളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റീന, ഞാൻ യു എയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഷെറിൻ, ഞാൻ ഷാർജയിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ബിൻഡ, ഞാൻ ഷാർജയിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു. സഭയുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ ശീലിച്ചൊരു പ്രാർത്ഥനയാണ്, ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശേഷ അങ്ങേ സഹായം, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മ ഫാത്തിമയിലെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകത നമുക്ക് പറഞ്ഞു തരികയാണ്. ശരിയാ ബിൻഡ, പരിശുദ്ധ അമ്മേനെ ആണ് സ്വർഗ്ഗം നിയോഗിച്ചിരിക്കുന്നത് ആത്മാക്കൾ രക്ഷിക്കുവാനായിട്ട്. കാരണം ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഈശോയുടെ ഒരാത്മാവ് പോലും നശിച്ചു പോരുന്ന അമ്മയുടെ പുത്രൻ്റെ ആത്മാക്കൾ രക്ഷിക്കുവാനായിട്ട്. അമ്മയ്ക്ക് ഭയങ്കര വ്യഗ്രതയാണ്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നമ്മളെ ആത്മാക്കളെയും നമ്മുടെ പൂർവികരുടെയും നമ്മുടെ ബന്ധുക്കളെയും ആത്മാക്കൾ സമർപ്പിക്കുമ്പോൾ ആ അമ്മ എപ്പോഴും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അതെ, അതുപോലെ തന്നെ നമ്മൾ പലരും വായിച്ചിട്ടുള്ളതാണ് സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകൾ. അപ്പോൾ അതിൽ പലപ്പോഴും ഈശോ പറയുന്നുണ്ട് പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. ഈശോ പറയുന്നുണ്ട് കരുണാർദ്ധമായ ഹൃദയത്തോടും വിശ്വാസത്തോടും കൂടെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഈശോയുടെ തിരുഹൃദയത്തിൽ ഒഴുകിയിറങ്ങി. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഫീൽഡിൽ നമ്മൾ നിരന്തരം നമ്മൾ ഒത്തിരി പേഷ്യൻസിനെ കാണുന്നുണ്ട്. മരണത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരെയും മരണത്തെ മരിക്കുന്നവരെയും നമ്മൾ ഒത്തിരി ശുശ്രൂഷിക്കുന്നവരാണ്. ചേച്ചി ഈ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ ആക്സിഡൻറ്റ് എമർജൻസി വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. മരണത്തെ അഭിമുഖീകരിക്കുന്ന ഒത്തിരി രോഗികൾ നമ്മുടെ മുമ്പിൽ കടന്നു വരാറുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീന പറഞ്ഞ ഒരു പ്രാർത്ഥന ഞാൻ ഓർക്കുന്നു, നമ്മൾ മരണാസനർക്ക് വേണ്ടി കരുണക്കൊന്ത ചൊല്ലണം. ശരിക്കും നമ്മൾ എമർജൻസിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ റിസസിറ്റേഷൻ സമയത്ത് നമ്മൾ ആ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ തിരക്കായിരിക്കും. എങ്കിൽ പോലും നമ്മൾ ഓരോരോ ആംബ്യൂൾ പൊട്ടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു അലോക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഈശോ തിരുരക്തത്താൽ ഈ രോഗിയെ കഴുകണമേ, ഈ രോഗിയുടെ പാപങ്ങളിൽ കരുണയായിരിക്കണമെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കാൻ സാധിക്കാറുണ്ട്. ഞാൻ ആക്സിഡൻ്റ് ആൻഡ് എമർജൻസി ഒ ബി ഗൈനി വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പൊതിഞ്ഞു പോകുന്ന ധാരാളം ജീവനുകൾ എൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകാറുണ്ട്. പലപ്പോഴും ആ ജീവനുകളെ കാണുമ്പോൾ മനസ്സ് പ്രാർത്ഥിക്കുമെന്നല്ലാണ്ട് ആ ആത്മാവിൻ്റെ വിലയെക്കുറിച്ചോ ആ ആത്മാവിനെക്കുറിച്ചോ ആ കുഞ്ഞിനെക്കുറിച്ചോ ഞാൻ അധികം ചിന്തിച്ചിട്ടില്ല. പക്ഷേ റീന ചേച്ചിയുടെ ജീവിതത്തിൽ കേട്ടൊരു അനുഭവം തന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ചേച്ചി അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. ഞാനെൻ്റെ നഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ ജോലിയിൽ പ്രവേശിച്ച ബോണ്ടിങ് പീരീഡ്, ആ സമയത്ത് നാട്ടിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു പീഡിയാട്രിക് സെക്ഷൻ, പീഡിയാട്രിക് യൂണിറ്റിലാണ് എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടിയത്. അപ്പോൾ അവിടെ ജൂനിയർ സ്റ്റാഫായിട്ട് നിൽക്കുമ്പം അന്നേ ദിവസം ഒരു ക്രിട്ടിക്കലായിട്ടിരുന്ന ഒരു കുട്ടി മരിച്ചു പോകുന്നു. അപ്പം ഈ കുട്ടിയുടെ ഡെത്ത് കെയർ കൊടുക്കാൻ വേണ്ടി ഒരു സിസ്റ്റർ ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞ് വില്ലിംഗ് ആയിട്ട് മുമ്പോട്ട് വരികയാണ്. അപ്പോൾ ഒരു ജൂനിയർ സ്റ്റാഫായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണാമെന്നുള്ളൊരു ആകാംക്ഷയോടെ ഞാനും ഈ അസിസ്റ്റൻ്റ് കൂടെ ഈ റൂമിലേക്ക് കയറുകയാണ്. അപ്പം ഈ കുട്ടിയെന്ന് പറയുമ്പോൾ ഈ കുട്ടിയെന്ന് പറയുമ്പം ഈ കുട്ടി ജനിച്ചപ്പം മുതൽ ജനന വൈകല്യങ്ങളോട് ജനിച്ചൊരു കുട്ടിയാണ്. കട്ടിലിൽ നിന്ന് എണീക്കാൻ സാധിക്കുകയില്ല, കൈകാലുകൾ അനങ്ങത്തില്ല, സംസാരിക്കാൻ പ്രശ്നമുണ്ട്, ചെറിയ ചെറിയ ശബ്ദങ്ങൾ മാത്രമേ ഈ കുട്ടി പുറപ്പെടുകയുള്ളൂ. നാല് വയസ്സായി ഈ കുട്ടിക്ക്. അപ്പോൾ ഈ ഡെത്ത് കെയറിൻ്റെ സമയത്ത് സിസ്റ്റർ, ഞാൻ സിസ്റ്ററിനോട് റൂമിൽ കയറി, റൂം അടച്ചു. സിസ്റ്റർ എന്നിട്ട് ഡെത്ത് കെയർ കൊടുക്കുമ്പം ഈശോയോട് പറയുകയാണ്, ഈശോയോട് സംസാരിച്ചുകൊണ്ടാണ് ഈ ഡെത്ത് കെയർ കൊടുക്കുന്നത്. അപ്പോൾ ഈശോയോട് പറയുകയാണ്, ഈശോയെ, ഒരു പാപവും ചെയ്യാത്ത ഒരാത്മാവ് അങ്ങയുടെ മുമ്പിലേക്ക് എത്തി, ഞാൻ ശരീരത്തെ ഒരുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈശോയോട് പറയുകയാണ്, കൈകൾ ഒരുക്കുമ്പോൾ പറയുകയാണ്, എൻ്റെ ഈശോയെ, ഈ കൈകൾ കൊണ്ട്, എൻ്റെ കൈകൾ പോലല്ല, ഈ കൈകൾ കൊണ്ട് ഈ കുട്ടി ഒരു പാപവും ചെയ്തിട്ടില്ല, അങ്ങേ സ്തുതിക്കുവാനായി ഈ കൈകൾ ഞാൻ കൂപ്പി വെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ ഒരുക്കുകയാണ്. കാലുകൾ ഒരുക്കുമ്പോൾ പറയുകയാണ്, ഈ കാലുകൾ കണ്ട്, എൻ്റെ കാലുകൾ പോലല്ല, ഈ കാലുകൾ കൊണ്ട് ഈ കുഞ്ഞു മാലാഹ ഒരു പാപവും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പറയുകയാണ്, ഈ മനസ്സുകൊണ്ട് ഈ കുട്ടിക്ക് ചിന്തിക്കാനൊന്നും കഴിവില്ല, ഈ കുട്ടി മനസ്സുകൊണ്ട് യാതൊരു പാപവും ചെയ്തിട്ടില്ല, എന്നെപ്പോലെയല്ല, ഈ ഒരു പാപവും ചെയ്യാത്ത ഈ ഒരു ആത്മാവിനെ
ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഈശോയോട് പ്രാർത്ഥിച്ച് ഈ ഈ ഈ കുഞ്ഞിനെ ഒരു കുഞ്ഞു മാലാഖയെന്ന് വിളിച്ചുകൊണ്ട് ഒത്തിരി ഒത്തിരി ഒരു സന്തോഷത്തോടെ പ്രാർത്ഥനയോടുകൂടെയാണ് സിസ്റ്റർ ഒരുക്കുന്നത്. എനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പുറത്ത് ഇതൊരു എൻ്റെ ഒരു സീനിയർ സിസ്റ്ററാണ്. പക്ഷേ ആ സിസ്റ്ററിനെ പുറമേ ഞാൻ ഒട്ടും ഇങ്ങനൊരു പ്രാർത്ഥനയിലൊക്കെ നിൽക്കുന്ന സിസ്റ്ററാണ്. ഇതൊന്നും എനിക്കറിയില്ല. ഒരു നമ്മൾ പുറമേ കാണുമ്പോൾ നമ്മൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഡെത്ത് കെയർ ആയിരിക്കും ഉള്ളിൽ നടക്കാൻ പോകുന്നത് എന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കൊരു വലിയൊരു ബോധ്യം തന്ന ഈ സിസ്റ്ററിൽ കൂടെ എനിക്കൊരു വലിയൊരു ബോധ്യം തന്ന ഒരു സംഭവമായിരുന്നു എനിക്കത്. എത്ര മനോഹരമാണല്ലേ. നമ്മൾ പലപ്പോഴും ഓർക്കും ഒരു പേഷ്യൻ്റ് ഡെത്തായി കഴിഞ്ഞാൽ ആ ബെഡ് വേക്കൻ്റ് ആവും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ പണി തീർത്ത് വീട്ടിൽ പോകാം എന്നതിലപ്പുറം ഒരു ഡെത്ത് കെയറിന് യാതൊരു ഇമ്പോർട്ടൻസും നമ്മൾ ഇതുവരെ ലൈഫിൽ കൊടുത്തിട്ടില്ല അല്ലേ. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല നമ്മൾ ഡെത്ത് കെയർ കൊടുക്കുന്ന രോഗികൾ അവരുടെ ആത്മാക്കൾ ഈശോയുടെ അടുത്തേക്കാണ് പോകുന്നത്, അതിനുവേണ്ടി നമ്മൾ ഒരുക്കുകയാണ്. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ചേച്ചി, ഈ അനുഭവം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർക്കുന്നത്. എനിക്കൊരു ബോധ്യം കിട്ടിയ കാര്യമാണ്. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങൾ ട്യൂട്ടറിൻ്റെ കൂടെ റൗണ്ട്സിന് പോവുക NICU. അപ്പോൾ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു കൊച്ച്, ഒത്തിരി ട്യൂബുകളൊക്കെ ഉണ്ട്, നേഴ്സുമാർ ചുറ്റും കൂടി നിന്ന് പണി ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ട്യൂട്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു, ഈ കുട്ടി ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്നറിയത്തില്ല, വീണ്ടും മാതാപിതാക്കളുടെ കൈകളിലേക്ക് എത്തുമെന്നറിയത്തില്ല. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ കുഞ്ഞായാലും ഏത് രോഗിയായാലും നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ രോഗിയിലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ഒരുക്കണമെന്നുള്ളത്. റോമാക്കാർക്ക് ഇതിലേഖനം 10:17 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ശരിക്കും നമുക്ക് പങ്കുവയ്ക്കപ്പെട്ട വിശ്വാസം, അത് സിസ്റ്റർ ഈനയ്ക്ക് ആ സിസ്റ്ററിലൂടെ കണ്ട ആ ഒരു ആ ഡെത്ത് കെയറും, അതുപോലെ ബിൻഡയ്ക്ക് ട്യൂട്ടർ പറഞ്ഞു തന്ന ആ കാര്യവും, നമ്മൾ നമ്മുടെ ജൂനിയേഴ്സിനും നമ്മുടെ ഒപ്പമുള്ള സ്റ്റാഫിനും ഒക്കെ നമ്മളത് പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ വിശ്വാസമാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. അതുപോലെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാം, എന്നാലാണ് അവർക്കും ആ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി ആ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ മഹാത്മ്യവും ആ ഇമ്പോർട്ടൻസും മനസ്സിലാകത്തുള്ളൂ. ശരിയാണ്. കാരണം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദിവ്യ ബലിയിലും അവർക്ക് നടക്കുന്ന ഒപ്പീസിലും വർഷങ്ങളിൽ ആണ്ടിൽ നടത്തുന്ന അവരുടെ അവരുടെ ദിവസങ്ങളിൽ നടത്തുന്ന ആ പ്രാർത്ഥനയുമായിട്ട് നമ്മൾ ഒതുങ്ങിപ്പോകാറുണ്ട്. അല്ലെങ്കിൽ ജപമാലയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മരിച്ച വിശ്വാസികളുടെ ആ പ്രാർത്ഥനകളിൽ നമ്മൾ ഒതുക്കാറുണ്ട്. നമ്മളൊരിക്കലും വേറെ ഒന്നും അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. ഇത്രയും പ്രാധാന്യം നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസോ പേരൻസോ ആയാലും മരിച്ചു കഴിഞ്ഞ് അവരുടെ അടുത്ത് ചെല്ലുന്നതിനേക്കാളും ഒത്തിരി നല്ലതാണ് അവരെ മരണത്തിന് ഒരുക്കുന്നത്, അതിന് മുമ്പ് പോയി അവർക്ക് വേണ്ട സ്നേഹവും പരിചരണവും കൊടുക്കുന്നത്. ശരിക്കും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ അവരെ മരണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ പോലും നമ്മളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നമ്മൾ സ്വയം ആണ് ഈ മരണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. കാരണം ഈശോ വ്യക്തമായി പറയുന്നുണ്ട്, നീ മരിക്കുമ്പോഴാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ നെക്സ്റ്റ് എന്താ സംഭവിക്കുക നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും ഈശോയുടെ കൈകൾ നമ്മൾ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ നിമിഷവും ഓരോ നിമിഷവും ചെലവഴിക്കാനായിട്ട്. ഈശോറിന് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ ഒരു ബുക്കിൽ അമ്മ ത്രേസ്യയുടെ ഒരു ബുക്കിൽ വായിച്ചതാണ്. അമ്മ ത്രേസ്യ ഇങ്ങനെ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ സഹനങ്ങളും ചെറിയ ചെറിയ ദുഃഖങ്ങളും എല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കും എന്ന ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്. അമ്മ ത്രേസ്യയുടെ ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു അച്ഛൻ്റെ ഒരു ടോക്ക് കേട്ടതാണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, മരിച്ചു പോയവർക്ക് അവർക്ക് വേണ്ടി ഇനിയൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവർക്ക് വേണ്ടി അവർക്ക് ഇനിയൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ജീവിച്ചിരിക്കുന്ന നമുക്ക് മാത്രമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ ദുഃഖങ്ങളും സഹനങ്ങളും അവരുടെ മോചനത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും നമുക്കേ സാധിക്കത്തുള്ളൂ എന്നൊരു അച്ഛൻ്റെ ടോക്ക് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ചേച്ചി ഇത് പറഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ആത്മാക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി വിനയപൂർവ്വം മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ സ്വർഗം സന്തോഷിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം ആത്മാക്കൾക്ക് വേണ്ടി ഈശോ അത്രമാത്രം ദാഹിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കി നാം ഓരോരുത്തരും ആ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കൾ നേടാൻ ബാധ്യസ്ഥരാണ്. അപ്പം നമ്മളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് ശരിക്കും നമ്മുടെ ബൈബിൾ സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാത്തൊരു ശബ്ദൻ എന്നാണ് ഈശോ വിളിക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും ആ നമുക്ക് കിട്ടിയ ആ ഒരു ബോധ്യം നമ്മൾ പങ്കുവെച്ച് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ നമുക്ക് വരും തലമുറയ്ക്ക്
പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പലപ്പോഴും ഇന്നത്തെ കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിനും സമയം തികയുന്നില്ല. നമ്മൾ പലപ്പോഴും വീടുകളിൽ കുരിശുവര കുറയ്ക്കുക, കുർബാന കാണുന്നത് നമുക്ക് പലപ്പോഴും നമ്മുടെ പണ്ടത്തെ ഒരു തലമുറ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകത എന്തെന്ന് നമ്മുടെ മക്കൾക്ക് നമ്മളായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇതിപ്പം നമ്മുടെ പൂർവികർ ചെയ്യുന്നത് കണ്ടു. നമ്മളൊരു ഒരു ദിവസം കുർബാനയ്ക്ക് പോകുമ്പം ആ കുർബാന അർപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയാണെങ്കിലും ആ ഓഫീസും ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ഇപ്പം ഇന്ന് ഈ സമയമില്ലാണ്ട് എല്ലാ കാര്യത്തിനും ഓടുന്ന ഈ കാലഘട്ടത്തിൽ അടുത്ത തലമുറയിലോട്ടും നമ്മുടെ ഇതിൻ്റെ ആവശ്യകത പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഒരു കടമയായിട്ട് നമ്മളെല്ലാം സ്വീകരിക്കേണ്ടതാണ് അല്ലേ. അതുപോലെ നമ്മുടെ ഫീൽഡിലുണ്ടാകുന്ന, നമ്മുടെ നഴ്സിംഗ് ഫീൽഡിലുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ പേഷ്യൻറ്റിനോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവും കരുണയും ഒക്കെ നമ്മൾ മറ്റുള്ളവർക്കും നമ്മുടെ ജൂനിയേഴ്സിനും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു നമ്മുടെ മേഖല, നമ്മുടെ നഴ്സിംഗ് ഫീൽഡിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു ഒരു അനുഭവമായിരിക്കും അത്. തീർച്ചയായും ചേച്ചി, കാരണം നമ്മൾ ജൂനിയേഴ്സിനോട് അല്ലെങ്കിൽ നമ്മളോട് വർക്ക് ചെയ്യുന്നവരോട് ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറില്ല. സാധാരണ ജോലിയിൽ എന്ത് ചെയ്യണം അത് മാത്രമേ ഉള്ളൂ. മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യാതെ കുറച്ചും കൂടെ ഒരു സ്നേഹത്തോടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. പേഷ്യൻസിനായാലും നമുക്കാണെങ്കിലും അതൊരു വ്യത്യാസമായിരിക്കും. ശരിക്കും ചേച്ചി, പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല എങ്കിലും നമുക്കത് നമ്മൾക്ക് ആ ഈശോയോടുള്ള സ്നേഹത്തെപ്പറ്റി നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ സ്വർഗം ഒത്തിരി സന്തോഷിക്കും. അതുപോലെ തന്നെ ചേച്ചി, ചേച്ചി പറഞ്ഞപ്പോൾ വേറൊരു കാര്യം ഓർത്തേ, ഒരു സീനിയർ സ്റ്റാഫ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഐ സി യുവിൽ വർക്ക് ചെയ്തപ്പം. എത്ര തിരക്കാണേലും ഡ്യൂട്ടി കഴിഞ്ഞ് ഓരോ രോഗികളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞാൻ വിചാരിക്കും ഇത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, കാരണം അവർ അൺകോൺഷ്യസ് ആണ്, അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നോ നാളെ കാണുമെന്നോ ഒരു ബോധ്യവുമില്ല. എങ്കിലും ആ സിസ്റ്റർ പോയിട്ട് എല്ലാ രോഗികളുടെ അടുത്ത് പോയിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ പലപ്പോഴും നമ്മൾ എല്ലാം നമുക്ക് പ്രത്യുപകാരമായിട്ട് നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ഫലം ലഭിക്കുമെന്ന് കരുതി എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് മനുഷ്യരെല്ലാവരും. ഇപ്പോൾ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻറ്റോട് പേഷ്യൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പേഷ്യൻ്റ് കാണുന്നില്ല, ഒന്നും കാണുന്നൊന്നുമില്ല. അപ്പം നമ്മുടെ പേഷ്യൻ്റ് ആയിരിക്കത്തില്ല മറ്റുള്ള ഒരു പേഷ്യൻ്റ്, വേറെ ആരുടെയെങ്കിലും ഒരു പേഷ്യൻ്റ് ആയിരിക്കും. എന്നാലും ആ അതിനു വേണ്ടി കുറച്ചൊരു സമയം ചിലവഴിക്കുമ്പോൾ അതൊരു ഈശോ സന്തോഷിക്കുന്ന ഒരു സംഭവങ്ങളാണ് അത് ഇതൊക്കെ. അതുപോലെ ഞാൻ അതിന് ഓർക്കുകയാണ്, ഞാനൊരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ടെസ്റ്റിമണി ഞാൻ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അപ്പം ഇവള് പ്രഗ്നൻ്റ് ആണ്. പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇവളുടെ പ്രഗ്നൻസി പീരീഡിൽ ഡോക്ടർ അറിയിക്കുകയാണ് കുഞ്ഞ് ജനിച്ചാൽ ജീവിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് കുട്ടി അറിയിക്കുകയാണ്. അപ്പം ഈ പലരും നമുക്കറിയാം, പലരും ഇവളെയും ഭർത്താവിനെ നിർബന്ധിച്ച് അബോർഷനിലോട്ട് പോകാം എന്ന് നിർബന്ധിക്കുകയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ഒരു തീരുമാനമെടുത്തു, ആ ബോഷനിലോട്ട് ഞങ്ങൾ പോകുന്നില്ല എന്നൊരു തീരുമാനമെടുത്തു. അപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്, കൊച്ചിന് സൗഖ്യം കൊടുക്കണമെന്നും പറഞ്ഞ് പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഇവിടെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഈ കുട്ടിക്കൊരു ബോധ്യം ഈശോ കൊടുക്കുകയാണ്, എനിക്ക് വേണ്ടി ഒരു വിശുദ്ധനായി കുഞ്ഞിനെ എനിക്ക് സമർപ്പിച്ചുകൂടെ എന്ന് ഈശോ ചോദിക്കുന്നതായിട്ട് ഇതൊക്കെ മനസ്സിൽ തോന്നുകയാണ്. അപ്പം അന്ന് മുതലേ ഈ പ്രാർത്ഥനയുടെ രീതി മാറി, ഈശോയെ ഈ കുഞ്ഞിനെ അങ്ങേക്ക് വേണ്ടി ഒരു വിശുദ്ധനായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവർ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളും എല്ലാം ഇതിനു വേണ്ടി സമർപ്പിക്കുകയാണ്. അങ്ങനെ കുഞ്ഞ് ജനിച്ചു മൂന്നാമത്തെ ദിവസം കുഞ്ഞ് മരിച്ചു. അത് ഇപ്പോഴും അവർ വിശ്വസിക്കുകയാണ്, ഈ കുഞ്ഞിൻ്റെ ആത്മാവ് സ്വർഗത്തിലെത്തി, ഈശോയുടെ കൂടെ ഇരിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞ് ഈശോയുടെ കൂടെ ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് ഈ മാതാപിതാക്കൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായും അമ്മ ശരിക്കും ആ കുഞ്ഞിനെ ഒരുക്കി ഈശോയുടെ അടുത്തേക്ക് വിട്ടു. ഈശോ അവർക്ക് വേണ്ടി ഈശോയുടെ മുമ്പിൽ മാതൃസം വഹിക്കുന്നുണ്ടാവും ആ കുഞ്ഞിപ്പോൾ. ശരിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ചെറിയ ചെറിയ സഹനങ്ങൾ നമ്മൾ ഈശോയ്ക്കായിട്ട് നമ്മൾ ശരിക്കും കൊടുക്കണം. ഞാനിപ്പോൾ ആണെങ്കിൽ ഒരു പാട്ട് ഓർക്കുകയാണ്. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി, എന്നെ നല്ല ശിഷ്യയാക്കിയിടുന്ന എല്ലാ സഹനങ്ങൾക്കും നാഥാ നന്ദി. ശരണ്യ ഈ പാട്ട് കേട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ എഴുതിയ ഒരു ബോധ്യം. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും സഹനങ്ങളും എത്രമാത്രമുണ്ടോ അത്രമാത്രം നിത്യതയിൽ ഈശോ നമുക്ക് മഹത്വം പ്രദാനം ചെയ്യുമെന്ന്. അതെ, ഈ ഒരു ബോധ്യം ജീവിച്ചിരിക്കാൻ നമ്മൾ ഓരോരുത്തരിലേക്കും ഈശോ പകർന്നു നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നവംബർ മാസം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ ജെത്രൂഡിനോട് ഒന്നിച്ചു ചേർന്ന് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം. നിത്യപിതാവേ, ഇന്നേ ദിവസം ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദീപബലിയിൽ ഒഴുകിയിറങ്ങുന്ന അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളുടെ മേലും ലോകം മുഴുവനും തിരുസഭയിലും
ഞങ്ങളുടെ കുടുംബങ്ങളിലും തലമുറകളിലുമുള്ള എല്ലാ പാപികൾക്കായും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. ഇരുപത് കൊല്ലത്തെ എൻ്റെ നേഴ്സിംഗ് ജീവിതത്തിൽ ഒരുപാട് നൈറ്റ് ഡ്യൂട്ടികൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ എനിക്ക് മറക്കാനാവാത്ത ഒരു നൈറ്റ് ഡ്യൂട്ടിയെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരി ഷീബ, അവളുടെ ഒരു അടുത്ത കൂട്ടുകാരിയെ അക്രൈസ്തവയാണ്. അവൾ ക്യാൻസർ ബാധിച്ച് 6 മാസമായി കിടന്ന കിടപ്പിൽ കിടക്കുന്ന അവളെ കാണുവാനായിട്ടിടയായി. അവിടെ ചെന്ന് കണ്ടപ്പോൾ, അവളുടെ ആ ശാരീരികമായിട്ടുള്ള അവളുടെ അവസ്ഥ കണ്ടപ്പോൾ, മുടിയെല്ലാം കൊഴിഞ്ഞ് ശരീരമെല്ലാം വീർത്ത് അവളുടെ അവസ്ഥ കണ്ടപ്പോൾ സഹിച്ചില്ല. 6 മാസം മുമ്പ് വരെ അവളെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്ത്, ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ ഉത്സാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഓടി നടന്നിരുന്ന അവളുടെ ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ ഷീബയ്ക്ക് ഒത്തിരി സങ്കടം തോന്നി. ആ മകളെ നോക്കാനാണെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞൊരമ്മച്ചിയും രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് എത്തുന്ന ഒരു ഹസ്ബൻഡും മാത്രമാണ് ഉള്ളത്. അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ തന്നെ ഷീബ എന്നെ വിളിച്ചു, ബീന, ഇന്ന് നമുക്ക് ഈ മകളെ നോക്കാനായി അവരുടെ വീട്ടിൽ പോകാം. ഞാനന്ന് ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു. ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് അന്ന് തന്നെ ഞാനും ഷീബയും കൂടെ അവളുടെ വീട്ടിൽ ചെന്നു. മുന്നറിയിപ്പ് കൂടാതെ അവളുടെ വീട്ടിലേക്ക് ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ആ ഭർത്താവിനും ആ അമ്മച്ചിക്കും ഒത്തിരി സന്തോഷം തോന്നി. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ അവരോട് പറഞ്ഞു, ഇന്ന് രാത്രി ഈ മകളുടെ സകല ഉത്തരവാദിത്തങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തോളാം, അവളെ ഞങ്ങൾ ശുശ്രൂഷിച്ചോളാം, നിങ്ങൾ സമാധാനമായി ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ അവളുടെ അടുത്തോട്ട് ചെന്നു. അവളോട് ഞങ്ങൾ പറഞ്ഞു, ഇന്ന് രാത്രി നിന്നെ ശുശ്രൂഷിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന്. അവൾ ഞങ്ങളെ ഒന്ന് നോക്കിയതിന് ശേഷം അങ്ങനെ തന്നെ കിടന്നു. അതിനുശേഷം ഞങ്ങൾ അവൾക്ക് വേണ്ട കെയറെല്ലാം ചെയ്ത്, അവൾക്ക് പെയിൻ പറയുന്ന സ്ഥലത്തെല്ലാം അവളെല്ലാം മസാജ് ചെയ്ത് ഞങ്ങൾ അവളുടെ ബെഡിനരികിൽ തന്നെ ഇരുന്നു. അതിനുശേഷം അവൾ ഉറക്കത്തിലേക്ക് വീണു പോയെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ജപമാല ചൊല്ലുവാൻ ആരംഭിച്ചു. ജപമാല ചൊല്ലി ഒരു രഹസ്യം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ കണ്ണുകൾ തുറന്ന് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പ്രാർത്ഥനയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ജപമാലയാണ്, മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും എല്ലാം ഞങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവൾ പറഞ്ഞു, ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുവാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്കൊത്തിരി ആശ്വാസം ലഭിക്കുന്നുണ്ട്, എനിക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ വേദനയ്ക്കെല്ലാം എനിക്ക് ഒത്തിരി ആശ്വാസം ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, പരിശുദ്ധമ്മ നിന്നെ നോക്കിക്കോളും, ഈശോ അപ്പച്ചൻ നിൻ്റെ കൂടെയുണ്ട്, സമാധാനമായി ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ തന്നെ അവൾ ഇടയ്ക്ക് കണ്ണുകൾ തുറക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അവൾ നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നുണ്ട്, പരിശുദ്ധമ്മയുടെ സാന്നിധ്യം അവൾ അനുഭവിക്കുന്നുണ്ട് എന്ന് അവളുടെ മുഖത്തുനിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇടയ്ക്ക് അവൾ എഴുന്നേറ്റ് അവൾ ഞങ്ങളോട് പറഞ്ഞു, എനിക്കൊത്തിരി ആശ്വാസം ലഭിക്കുന്നു, എനിക്ക് ഈ ബെഡിൽ നിന്ന് എഴുന്നേൽക്കണം, എന്നെ ഒന്ന് സഹായിക്കാമോ? 6 മാസമായി ബെഡിൽ തന്നെയാണ്, എനിക്ക് എൻ്റെ ഈ റൂമിൻ്റെ വീടിൻ്റെയും ബെഡ്റൂം എല്ലാം ഒന്ന് നടന്ന് കാണണം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവളെ താങ്ങിയെടുത്തു. രണ്ടുപേരും കൂടെ സപ്പോർട്ട് ചെയ്ത് അവളെ ആ വീടും കിച്ചണും എല്ലാം ഞങ്ങൾ നടന്ന് കാണിച്ചു. ആദ്യമായിട്ട് കാണുന്നതെന്ന പോലെ അവളുടെ ബെഡ്റൂമും അവളുടെ കിച്ചണും എല്ലാം അവൾ നോക്കി. അതിനുശേഷം ബെഡ് പാൻ ഉപയോഗിച്ച് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന അവൾ ബാത്റൂമിൽ പോയി എല്ലാം ചെയ്തു. തിരിച്ച് അവളെ ഞങ്ങൾ ബെഡിൽ കൊണ്ടുചെന്ന് കിടത്തി. അതിനുശേഷം ഞങ്ങൾ അവളോട് ഈശോയെക്കുറിച്ചും പരിശുദ്ധമ്മയെക്കുറിച്ചും എല്ലാം പറഞ്ഞു കൊടുത്തു. വളരെ സന്തോഷത്തോടു കൂടി അവളതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. രാവിലെ അവൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളാ പ്രാർത്ഥിച്ചിരുന്ന സമയത്തെല്ലാം എനിക്ക് പരിശുദ്ധമ്മയുടെ വലിയൊരു സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. ഇത്രയും നാളും ഉറക്കഗുളികയില്ലാതെ ഉറങ്ങാൻ സാധിക്കാതിരുന്ന എനിക്ക് ഇന്ന് 4 മണിക്കൂറെങ്കിലും ഉറക്കഗുളികയില്ലാതെ ഉറങ്ങാൻ സാധിച്ചു. ഒത്തിരി സന്തോഷം തോന്നുന്നു. ജീവിതത്തോട് ഒത്തിരി പ്രതീക്ഷകളുണ്ട്, ജീവിതത്തെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. അത് ഞങ്ങൾ ഒത്തിരി നടുക്കി. അണയാൻ പോകുന്ന വിളക്കാണെങ്കിൽ പോലും മുന്നോട്ടുള്ള അവളുടെ ജീവിതത്തെ പ്രതീക്ഷകളെക്കുറിച്ച്, അവളുടെ ബുദ്ധിമാന്യമുള്ള കുഞ്ഞിനെക്കുറിച്ച്, അവളുടെ ഹസ്ബൻഡിനെക്കുറിച്ച് എല്ലാം അവൾക്ക് ഒത്തിരി ആവലാതികളുണ്ടായിരുന്നു, ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു. മരണത്തിന് വേണ്ടി അവൾ ഒട്ടും ഒരുങ്ങിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. തിരിച്ച്
ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷകളാണ് അവളുടെ മനസ്സിൽ മുഴുവനും. അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളെല്ലാം കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സങ്കടം തോന്നി. ഞങ്ങൾ പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. അമ്മേ, അവൾക്ക് ധൈര്യം നൽകണമെന്ന് പ്രാർത്ഥിച്ചു, അവളോട് കൂടി ആയിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ വീട് വിട്ടിറങ്ങുമ്പോൾ അവളെ പൂർണ്ണമായിട്ടും നമ്മുടെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ച് ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ജപമാല, പരിശുദ്ധ അമ്മയുടെ ചിത്രം, അതുപോലെ തന്നെ വെഞ്ചരിച്ച എണ്ണ എല്ലാം അവളെ ഏൽപ്പിച്ചു. വേദനയുള്ള ഭാഗത്തെല്ലാം ഈ എണ്ണ പുരട്ടിയാൽ മതി എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു. അതുപോലെ തന്നെ ചെറിയ ചെറിയ സുഹൃത്ത് ജപങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. സന്തോഷത്തോടുകൂടി ആ വീട്ടിൽ നിന്നിറങ്ങി. അന്ന് വൈകുന്നേരം അവൾക്ക് രോഗം ഒത്തിരി മൂർജിക്കുകയും അന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. പിറ്റേ ദിവസം വെളുപ്പിന് 5 മണിക്ക് ഈ ലോകവാസം വിട്ട് സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവൾ യാത്രയായി എന്നുള്ള വാർത്ത ഞങ്ങൾ കേട്ടു. ആ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു, ഇത്രയും നാൾ അവൾ കാത്തിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? തീർച്ചയായും നമ്മളുടെ ഈശോയെക്കുറിച്ച് അറിയുവാനും പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയുവാനും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ആ സ്നേഹവും വാത്സല്യവും അറിയുവാനും തന്നെയാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഉപകരണങ്ങളാക്കിയ ഈശോയ്ക്ക് 1000 നന്ദി. പലപ്പോഴും ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഒന്ന് പശ്ചാത്തപിക്കാൻ പോലും കഴിയാതെയാണ് പലരും ഈ ലോകത്തിൽ നിന്നും യാത്ര പറയുന്നത്. ഉറ്റവരോ ഉടയവരോ ഇല്ലാത്ത അവസരങ്ങളിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തളർവാദ രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസ നിമിത്തം ആ രോഗിയെ സുഖപ്പെടുത്തിയ കർത്താവ് നമ്മുടെ വിശ്വാസ നിമിത്തം നമ്മുടെ രോഗിയെ നിത്യഭവനത്തിൽ സ്വീകരിക്കും. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമ്മേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.